കൊല്ലം കടപ്പാക്കട കുറുപ്പമീട് ഫ്രണ്ട്സ് അസോസിയേഷൻ ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സ്നേഹാദ്രവ 2022 സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജിഡി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കടപ്പാക്കട കുറുപ്പമീട് ഫ്രണ്ട്സ് അസോസിയേഷൻ ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് സ്നേഹാദ്രവ് 2022 സംഘടിപ്പിച്ചത്. സ്നേഹാദ്രവിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജിഡി വിജയകുമാർ നിർവഹിച്ചു. ഒരു ഫ്രണ്ട്സ് അസോസിയേഷൻ ആൻഡ് ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് മനസ്സിൽ വന്നപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ടിവിയുടെയും അതേപോലെ തന്നെ മൊബൈലിൻ്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ പ്രായം ഉള്ള ആൾക്കാരും ഒക്കെ ഒത്തൊരുമിച്ച് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. ഈ ലൈബ്രറികളും അസോസിയേഷനുകളും ക്ലബുകളും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകളും ഒക്കെ വയനാട് സൊസൈറ്റികളും ഒക്കെ ഇല്ലാതെ വന്നതാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ ശാപം. പണ്ടുകാലത്ത് ആരോഗ്യകരമായ കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും ഒക്കെ വിവിധ ക്ലബ്ബുകൾ തമ്മിലുണ്ടായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ലൈബ്രറികളിൽ ഒരു പത്രം വരുന്നത് നോക്കിയിരിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. അത് രാവിലെ ഒരു 6 മണിക്ക് തന്നെ ലൈബ്രറിയിൽ പോയിരുന്ന് വരുന്ന പത്രങ്ങളെല്ലാം വായിച്ച് മാസികകളൊക്കെ വായിച്ച് ആ മേഖലയുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ വർഷത്തെ സ്നേഹാദരം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രതീഷ് കുമാറിന് നൽകി ആദരിച്ചു. ഒരു നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ നടത്തിയ പരിശ്രമമാണ് രതീഷ് കുമാറിന് സ്നേഹാദരം നൽകുവാൻ പ്രേരിപ്പിച്ചതെന്ന് ലൈബ്രറി സെക്രട്ടറി സുമേഷ് പറഞ്ഞു. കൊല്ലം ജില്ലാ പോലീസ് ASP നകുൽ ദേശ്മുഖ് IPS മുഖ്യ അതിഥിയായി. ലൈബ്രറി പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ കൃപാ വിനോദ്, ക്രൈംബ്രാഞ്ച് SI ഷാനവാസ്, സീരിയൽ താരം അഞ്ജു ശ്രീഭദ്രൻ, കോമഡി താരം സുമേഷ് മുഖത്തല, ചലച്ചിത്ര നാടക നടൻ KPAC അജീഷ് കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊല്ലം.